സ്റ്റുഡൻസ് പേജ് ഹൺഡ്രഡ് ആൻഡ് ത്രീയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട് പേജ് ഹൺഡ്രഡ് ആൻഡ് ഫോറിൽ അതിന് ശേഷം നമ്മൾ ന്യൂ മെഷേഴ്സ് മെഷർ ഓഫ് ആങ്കിൾസ് എന്നുള്ള ഒരു സെക്ഷനാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ട്രയാങ്കിൾ എങ്ങനെയാണ് ദിസ് ആംഗിൾ ഈസ് സിക്സ്റ്റി ഡിഗ്രി ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആൻഡ് ദിസ് സൈഡ് ഈസ് ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടെത്തണം അപ്പോൾ ട്രയാങ്കിൾ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുല ഹാഫ് ബി എച്ച് അപ്പോൾ ഹാഫ് ഇൻറ്റു ബെയ്സിൻറ്റു ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ് അതിൽ ബേസ് ഫോർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടെത്തണം അപ്പോൾ ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ വട്ടെക്സിൽ നിന്ന് അതായത് മുകളിലുള്ള വട്ടെക്സിൽ നിന്ന് നമ്മൾ താഴെട്ടൊരു പെർപൻറ്റിക്കുലർ വരയ്ക്കുന്നു എന്നിട്ട് ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടെത്തണം എന്നിട്ട് ആ ബി എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാണ് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ സിക്സ്റ്റി നയൻറ്റി കഴിച്ചാൽ പിന്നെ മൂന്നാമത്തെ ആംഗിൾ തേർട്ടി ഡിഗ്രി ആയിരിക്കും അതേപോലെ ഇവിടെ ഫോർട്ടി ഫൈവും നയൻ്റിയും ആയതുകൊണ്ട് ഇവിടെ മൂന്നാമത്തെ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഇപ്പോൾ നമ്മളൊരു ആൾട്ടിറ്റ്യൂഡ് വരച്ചപ്പോൾ ആദ്യത്തെ ട്രയാങ്കിള് രണ്ട് ട്രയാങ്കിൾ ഡിവൈഡ് ചെയ്യപ്പെട്ടു അതിലൊരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആണ് മറ്റത് തേർട്ടി സിക്സ്റ്റി നയൻറ്റിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് റൂട്ട് ടു വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഇസ് ടു ടു എന്നീ റേഷ്യോകൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ഹൈറ്റാണ് ഈ ഹൈറ്റിനെ ഞാൻ എച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഈ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആങ്കിൾസുള്ള ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് പെർപെൻറ്റിക്കുലർ സൈസാണ് ഇത് രണ്ടും അതിലൊരു പെർപെൻറ്റിക്കുലർ സൈസിനെ എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ലെങ്ത്ത് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവാം അപ്പോൾ അതിനെയും നമുക്ക് എന്ത് ചെയ്യാം എച്ച് കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യാം ഓക്കെ ഈ ടോട്ടൽ ലെങ്ത്ത് ഫോർ സെൻറ്റിമീറ്റർ ആണ് ത്രീ ഫോർ ആ ഫോറിൽ ഇവിടുന്ന് ഇത്രയും ഭാഗം എച്ച് ആയതുകൊണ്ട് ആ എച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന മെഷർ എന്തായിരിക്കും ഫോർ മൈനസ് എച്ച് ആയിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഫോർ മൈനസ് എച്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എച്ചും ആയിരിക്കും ഈ എച്ച് വരാനുള്ള കാരണം ഇവിടെ നമ്മൾ എച്ച് എടുത്തുകൊണ്ടാണ് ഇവിടെ എക്സ് എന്നെടുത്താൽ ഇവിടെ എക്സ് ആയിരിക്കും അപ്പോൾ ഇത് ഫോർ മൈനസ് എക്സ് ആയിരിക്കും ഇത് എന്ന് എടുത്താൽ ഇത് എ ആയിരിക്കും അപ്പോൾ ഇത് ഫോർ മൈനസ് എ ആയിരിക്കും നമുക്ക് ഏത് ഇലക്ട്രോണി ഉപയോഗിക്കാം ഇവിടെ ഞാൻ ഹൈറ്റ് ആയതുകൊണ്ട് എച്ച് തന്നെ ഉപയോഗിച്ചു എന്ന് മാത്രം ഇനി അപ്പോൾ ഈ ട്രയാങ്കിളിലെ അതായത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഡിഗ്രിയുള്ള ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് എച്ചും എച്ചും ഓക്കെ ഇത് ഫോർ മൈനസ് ആണ് ഇനി ഈ ട്രയാങ്കിൾ റേഷ്യോസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആകുമ്പോൾ വൺ ഏയ്സ് ടു റൂട്ട് ത്രീ സിക്സ്റ്റി ടു അല്ലേ അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഹൈറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം ഈ തേർട്ടിക്ക് ആയിട്ടുള്ള സൈഡ് എന്താണ് ഫോർ മൈനസ് എച്ച് ആണ് അപ്പോൾ ഫോർ മൈനസ് എച്ചിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമുക്കെന്ത് കിട്ടും സിക്സ്റ്റിക്ക് ആയിട്ടുള്ള ഈ ലെങ്ത് കിട്ടും അതായത് എച്ച് കിട്ടും ഓക്കെ അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഫോർ മൈനസ് എച്ച് ഇൻറ്റു റൂട്ട് ത്രീ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ കൂടി പറയാം ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ തേർട്ടിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഫോർ മൈനസ് എച്ച് ഈ ഫോർ മൈനസ് എച്ചിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായത് തേർട്ടിക്ക് ആയിട്ടുള്ള മെഷറിനെ റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ്റ്റിക്ക് ആയിട്ടുള്ള സൈഡിൻ്റെ മെഷർ കിട്ടും അതെത്രയാണ് എച്ച് ആണ് അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഫോർ മൈനസ് എച്ച് ഇൻ ൂട്ട് ത്രീ എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഫോർ മൈനസ് എച്ച് ഇൻറ്റു റൂട്ട് ത്രീ എന്നും സൂചിപ്പിക്കാം ഈ സൈഡിനെ ഫോർ മൈനസ് എച്ചിൻ്റു റൂട്ട് ത്രീ എന്നും സൂചിപ്പിക്കാം അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് എച്ച് എന്ന് പറഞ്ഞാലും ഫോർ മൈനസ് എച്ചിൻ്റെ റൂട്ട് ത്രീ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു ഈക്വേഷൻ കിട്ടും ഓക്കെ

റൂട്ട് ത്രീ എച്ച് ആവും ദാറ്റ് ഈസ് ഈക്വൾ ടു അപ്പോൾ റൈറ്റ് സൈഡിൽ ഇത് മാത്രമേ ബാക്കി ഉണ്ടാവൂ ഫോർ റൂട്ട് ത്രീ മാത്രമേ ബാക്കിയുണ്ടാവൂ അപ്പോൾ എച്ച് പ്ലസ് റൂട്ട് ത്രീ എച്ച് ഇസ് ഈക്വൾ ടു ഫോർ റൂട്ട് ത്രീ എന്ന് നമുക്ക് കിട്ടുന്നു ഇവിടെ എച്ച് രണ്ടിലും കോമൺ ഫാക്ടറാണ് അപ്പോൾ എച്ച് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ബ്രാക്കറ്റിൽ എന്തുണ്ടാവും ഇവിടെ എച്ച് ഇൻറ്റു വൺ ആണ് അപ്പോൾ ഇവിടെ വൺ ഉണ്ടാവും പ്ലസ് ഇവിടെ റൂട്ട് ത്രീ ഇൻറ്റു എച്ച് അല്ലെങ്കിൽ എച്ച് ഇൻ്റു റൂട്ട് ത്രീ ആണ് അപ്പോൾ എച്ച് ഇവിടെ എഴുതി കഴിഞ്ഞു അപ്പോൾ ഇവിടെ എന്തുണ്ടാവും റൂട്ട് ത്രീ ഉണ്ടാവും ദാറ്റ് ഇസ് ഈക്വൾ ടു ഫോർ റൂട്ട് ത്രീ എന്ന് അപ്പോൾ വാട്ട് ഈസ് എച്ച് എച്ച് ഈസ് ഈക്വൽ ടു ഫോർ റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഇത് വൺ പ്ലസ് റൂട്ട് ത്രീ വൺ പ്ലസ് റൂട്ട് ത്രീ എന്നുള്ളതിനെ റൂട്ട് ത്രീ പ്ലസ് വൺ എന്നും എഴുതാം ഓക്കെ ഇപ്പം ടു പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് അതിനെ നമുക്ക് ത്രീ പ്ലസ് ടു എന്ന് എഴുതിയാലും ഫൈവ് തന്നെയാണ് ദർ ഇസ് നോ ചേഞ്ച് അപ്പോൾ വൺ പ്ലസ് റൂട്ട് ത്രീക്ക് പകരം റൂട്ട് ത്രീ പ്ലസ് വൺ എന്ന് എഴുതുന്നു അപ്പോൾ എച്ച് നമുക്ക് കിട്ടി ഇനി എന്ത് കാണണം ഏരിയ കാണണം ഓക്കെ ഏരിയ ഏസ് ഇതിനെ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം എങ്ങനെ ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ നമ്പേഴ്സ് എന്നുള്ള അടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ റൂട്ട് ത്രീ പ്ലസ് വണ്ണിനെ ഇവിടുന്ന് ഒഴിവാക്കി ഒരു നമ്പറാക്കി മാറ്റണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്ന് എന്ത് ചെയ്യുക റൂട്ട് ത്രീ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം ന്യൂമറേറ്ററിനെയും അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇവിടെ ഫോർ റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ പ്ലസ് വൺ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ റൂട്ട് ത്രീ മൈനസ് വണ് ഇതിലെ ചൈൻ മാത്രം മാറ്റി ഓക്കെ റൂട്ട് ത്രീ മൈനസ് വണ്ണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം റൂട്ട് ത്രീ മൈനസ് വണ്ണം മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ള ഫോമിലെ എക്സ് പ്ലസ് വൈ ഇൻറ്റു

മാറും എന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും ഫോർ റൂട്ട് ത്രീ ഇൻ ടു റൂട്ട് ത്രീ മൈനസ് വൺ ഡിവൈഡൻ ബൈ റൂട്ട് ത്രീൻ്റെ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ റൂട്ട് ത്രീ സ്ക്വയർ ത്രീ വൺ സ്ക്വയർ വൺ ത്രീ മൈനസ് വൺ ടു അപ്പോൾ ഇവിടെ ടു കിട്ടും ഓക്കെ ഇനി ഈ ടു കൊണ്ട് ഈ ഫോറിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ടു കിട്ടും ഓക്കെ അപ്പോൾ ടു റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ ഇതാണ് എച്ച് എച്ച് ഓക്കെ അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ ഇത് സൈഡിൽ എഴുതി വെച്ചാൽ മതി ഞാൻ തൽക്കാലം വാങ്ങിക്കുകയാണ് അപ്പോൾ എച്ച് കിട്ടി ഇനി ഏരിയ കാണണം ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഓക്കെ ഹാഫ് ബി എച്ച് ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ഇതാണ് ഫോർ ഇൻ ച്ച് എച്ച് എന്ന് പറയുന്നത് ടു റൂട്ട് ത്രീ ടുൂട്ട് ത്രീ ഇൻ ് റൂട്ട് ത്രീ മൈനസ് വൺ ഓക്കെ അപ്പോൾ ഈ ടുവും ഈ ടുവും നമുക്ക് കട്ട് ചെയ്യാം ടു ആൻഡ് ടു സോ പിന്നെ അവിടെ ഫോർ റൂട്ട് ത്രീ ഉണ്ടാവും ഈ ടുവും പോയി ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു റൂട്ട് ത്രീ ഫോർ ഇൻറ്റു റൂട്ട് ത്രീ ഫോർ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ മൈനസ് വൺ ഇങ്ങനെ കിട്ടും ഇങ്ങനെ എഴുതിയാൽ മതി ഇത് ഏരിയ ആയി ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ റൂട്ട് ത്രീ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പോൾ ഫോർ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഇസ് ത്രീ ഓക്കെ റൂട്ട് ത്രീൻ്റെ സ്ക്വയർന്ന് വരും റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീസ് റൂട്ട് ത്രീ സ്ക്വയർ ദർശിക്കോൾ ടു ത്രീ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഇക്കൾ റൂട്ട് ടു സ്ക്വയർ ദർശിക്കോൾ ടു അപ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീയായി മാറും ഇവിടെ ഫോർ ഉണ്ടോ അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ത്രീ ത്രീയാണ് ട്വൽവ് പിന്നെ ഫോർ റൂട്ട് ത്രീ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് വണ്ണിനെ അപ്പോൾ പുറത്തുള്ളത് ഫോർ റൂട്ട് ത്രീയാണ് അപ്പോൾ ഫോർ റൂട്ട് ത്രീ ഇൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ റൂട്ട് ത്രീ എന്ന് കിട്ടും ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ കാരണം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് ദിസ് ഈസ് ഈക്വൽ ടു സോറി ട്വൽവ് മൈനസ് ഫോർ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ വേണമെങ്കിൽ ഇനിയും ചില മാറ്റങ്ങൾ വരുത്താം റൂട്ട് ത്രീൻ്റെ വാല്യൂ വൺ പോയിന്റ് സെവൻ ത്രീ ടു ആണ് അപ്പോൾ ഫോർ കൊണ്ട് വൺ പോയിന്റ് സെവൻ ത്രീ ടുന് മൾട്ടിപ്ലൈ അപ്പോൾ ഒരു നമ്പർ കിട്ടും ഈ സൈന് നെഗറ്റീവ് ആയതുകൊണ്ട് ആ നമ്പർ എന്ത് ചെയ്യുക ട്വൽവിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ നമ്പർ ദറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ അങ്ങനെയും ചെയ്യുക ഇത്ര എഴുതി വെച്ചാലും മതി അപ്പോൾ ട്വൽവ് മൈനസ് ഫോർ റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓക്കെ ഇത് സൈഡിൽ ചെയ്താൽ മതി ഇതിൻ്റെ ആയിട്ട് ഈ ഭാഗം ചെയ്യാം ഓക്കെ നൗ വി ഗോട്ട് ദി ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ വി ഗോട്ട് ദി ആൻസർ ഫോർ ദ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇൻ പേജ് നമ്പർ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇനി ന്യൂ മെഷർ ഓഫ് ആംഗിൾസ് എന്നുള്ള ഒരു ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ന്യൂ മെഷേഴ്സ് ഓഫ് ആംഗിൾസ് മെഷർ ഓഫ് ആംഗിൾസ് എന്നുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യാണ് അതിൽ തുടക്കത്തിൽ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താണെന്നുള്ളത് പറയണം ഓക്കെ ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അത് മൂന്ന് റേഷ്യോസാണ് നല്ലത് ഒന്ന് സൈൻ മറ്റേത് കോസ് മൂന്നാമത്തത് ടാൻ ഓക്കെ സൈൻ പിന്നെ കൊസൈൻ എന്ന് പറയും കൊസൈൻ ടാൻജൻറ്റ് ഇത് മൂന്നുമാണ് മൂന്ന് എന്ത് ബേസിക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് സൈൻ കോസ് എന്ന് ഓക്കെ ചുരുക്കി പറയുന്നത് സൈൻ കോസ് ടാൻ എന്താണ് സൈൻ എന്താണ് കോസ് എന്താണ് ടാൻ എന്ന് പറയാം സൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട് ന്യൂസ് ആണ് ഒരു റൈറ്റ് റാങ്കിളിൻ്റെ ഓ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോർട്ട് ന്യൂസും തമ്മിലുള്ള റേഷ്യ ആണ് നമ്മൾ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്ജസ്റ്റെൻ്റ് സൈഡും അതേപോലെ തന്നെ ഹൈപ്പോർട്ട് ന്യൂസ് നമ്മൾ റേഷ്യോ ആണ് ടാഞ്ചൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റെൻറ്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ആണ് അപ്പോൾ സൈൻ ഇസ് ഈക്വൽ ടു എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട് ന്യൂസ് ഹൈപ്പോട്ട് ന്യൂസ് കോസൈൻ ഈസ് ഈക്വൽ ടു

എന്താണ് അഡ്ജസ്റ്റൻ സൈഡ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഇങ്ങനെ മൂന്ന് ബേസിക് ട്രിഗ്നോമാറ്റിക് റേഷ്യോസ് ഉണ്ട് അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ് അഡ്ജസ്റ്റൻസ് സൈഡ് എന്താണ് ഹൈപ്പോർട്ട് ന്യൂസ് എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ഒരു റൈറ്റ് ട്രാങ്കിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അതിൻ്റെ സൈഡ്സിനെ ബേസ് ചെയ്തുകൊള്ള റേഷ്യോസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു റൈറ്റ് ട്രാങ്കിൾ വരച്ചു വിചാരിക്കുക ഈ ആംഗിൾ നയൻറ്റി ആണ് അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് ടാങ്കിൾ ട്രായങ്കിൾ കിട്ടി ഇത് നമ്മൾ നേരത്തെ പഠിച്ച പരിചയപ്പെട്ട ട്രാങ്കിൾ ഒക്കെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഈ രീതിയിലാണ് പക്ഷേ അങ്ങനെ തന്നെ വരണമെന്നില്ല ഏത് റൈറ്റ് ട്രാങ്കിൾ കഴിഞ്ഞാലും ആ റൈറ്റ് ട്രാങ്കിളിൽ നമ്മൾ ഇതിനൊരു പേര് എ ബി സി അപ്പോൾ ഈ ഇതൊരു എന്താണ് അക്യൂട്ട് ആങ്കിളാണ് അക്യൂട്ട് ആംഗിൾ മീൻസ് ആംഗിൾ മെഷർ ഈസ് ലെസ് ദാൻ നയൻറ്റി നയൻറ്റി ഏകാൾ കുറവുള്ള മെഷറുള്ള ആണെന്ന് പറയാം അക്യൂട്ട് ആംഗിൾ പറയുക അപ്പോൾ ഇത് നയൻറ്റി ആണ് ഇത് രണ്ടും കൂടെ കൂടിയാൽ നയൻറ്റി ആവുള്ളൂ ബിക്കോസ് ദി സം ഓഫ് ത്രീ ആംഗിൾസ് ഓഫ് എട്ട് ആംഗിളീസ് വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇത് രണ്ടും എപ്പോഴും എന്തായിരിക്കും നയൻറ്റി ഏകാൾ കുറവായിരിക്കും അപ്പോൾ രണ്ടും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും അപ്പോൾ സിയും അക്യൂട്ട് ആംഗിളാണ് എയും അക്യൂട്ട് ആംഗിളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അക്യൂട്ട് ആംഗിൾ കൺസഡർ ചെയ്യുന്നു വിചാരിക്കുക എ എന്ന അക്യൂട്ട് ആംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ അക്യൂട്ട് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് എന്ന് വെച്ചാൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ഇത് ഓപ്പോസിറ്റ് സൈഡാണ് ഇത് എപ്പോഴും ഹൈപ്പോർട്ട് ന്യൂസ് ആണ് ബിക്കോസ് റൈറ്റ് റാങ്കിളിൽ ഒരു സൈഡ് എപ്പോഴും എന്താണ് ഹൈപ്പോർട്ട് ആണ് ഈ നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോർട്ട് ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈപ്പോർട്ട് ന്യൂസ് കഴിഞ്ഞു ഓപ്പോസിറ്റ് സൈഡും കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡാണ് അതായത് ഈ ആംഗിളിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സൈഡ് ഹൈപ്പോട്ൂസ് അല്ലാത്ത ഇതിൻ്റെ പേര് ഹൈപ്പോട്ടിന്യൂസ് കൊടുത്തു തരും പിന്നെ ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റൻ സൈഡിൽ നിന്ന് വിളിക്കേണ്ടതില്ല അപ്പോൾ ഈ ആങ്കിളിനോട് അടുത്ത് കിടക്കുന്ന അടുത്ത സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഇത് അഡ്ജസ്റ്റൻ സൈഡ് ഇത് എപ്പോഴും അതെപ്പോഴും ഹൈപ്പോട്ട് ന്യൂസ് ആണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസ്റ്റൻ്റെ സൈഡ് ഹൈപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇത് എ എന്ന ഏംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അതിൻ്റെ അഡ്ജസ്റ്റൻ സൈഡാണ് അതിൻ്റെ ഹൈപ്പോട്ട് ന്യൂസ് ആണ് ഓക്കെ ഹൈപ്പോട്ട് ന്യൂസ് ആണ് ട്രയാങ്കിൾ ഹൈപ്പോർട്ട് ന്യൂസ് ഓക്കെ ഇനി നമ്മൾ ഈ ആങ്കിളാണ് കൺസിഡർ ചെയ്യുന്ന ചിരിക്കുക ഇതും ഒരു അക്യൂട്ട് ആങ്കിളാണ് അപ്പോൾ ഈ ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ഇതാണ് ദിസ് ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് അപ്പോൾ ഏംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ഏംഗിൾ സിയുടെ അഡ്ജസ്റ്റൻ സൈഡ് ഇതാണ് ഹൈപ്പോഡ്നോസ് എപ്പോഴും ഹൈപ്പോഡ്നിയോസ് തന്നെയാണ് ഓക്കെ അപ്പോൾ അഡ്ജസ്റ്റൻ്റെ സൈഡും ഓപ്പോസിറ്റ് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്തിനനുസരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അക്യൂട്ട് ആങ്കിളിനനുസരിച്ച് ആംഗിൾ എ ആണെങ്കിൽ ദിസ് ഈസ് അഡ്ജസ്റ്റൻ സൈഡ് ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ആംഗിൾ സി ആണെങ്കിൽ ദിസ് ഈസ് അഡ്ജസ്റ്റൻ സൈഡ് ആൻഡ് ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഓക്കെ ഹൈപ്പോർട്ട് ന്യൂസ് എല്ലായ്പ്പോഴും ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സൈന് കോസ് ടേൻ ഒക്കെ പറയാം അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക സൈൻ എ സൈൻ എ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഇ ഉപയോഗിക്കില്ല എസ് ഐ എൻ എന്ന് ഉപയോഗിക്കുകയുള്ളൂ സൈൻ എ സൈൻ എ എന്ന് പറഞ്ഞാൽ എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് ഓക്കെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് ആണ് എന്ത് സൈൻ അപ്പോൾ സൈൻ എ എന്ന് എഴുതിയാൽ എ എന്ന ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട് ന്യൂസ് ഈ ഇപ്പോൾ ഈ ഫിഗറിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് ബി സി ആണ് ബി സി ബൈ ഹൈപ്പോട്ട് ന്യൂസ് ഏതാണ് എ സി ആണ് അപ്പോൾ ബി സി ബൈ എ സി ഇനി കോസ് കോസ് എ ഇവിടെ കോസൈൻ എന്നാണുള്ളത് ഷാങ്കിൾ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കൊസൈൻ എ എന്ന് എഴുതില്ല കോസ് എ എന്ന് എഴുതുള്ളൂ കോസ് എ കോസ് എ എന്ന് പറഞ്ഞാൽ കൊസൈൻ എന്താണ് അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഓപ്പോസ് ഹൈപ്പോട്ട് ന്യൂസ് ആണ് അപ്പോൾ അഡ്ജസ്റ്റൻസ് സൈഡ് എയുടെ അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് എയുടെ അഡ്ജസ്റ്റൻ സൈഡ് ഏതാണ് എ ബി ആണ് ഹൈപ്പോർട്ട് ന്യൂസ് ഏതാണ് എ സി ആണ് അപ്പോൾ എ ബി ബൈ എ സി എന്ന് വരും എ ബി ബൈ എ സി ഇനി മൂന്നാമത്തെ ഒരു റേഷ്യോ ഉണ്ട് ആ മൂന്നാമത്തെ റേഷ്യോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഈ ലെസനില് ഈ ചാപ്റ്ററിൽ അപ്പോൾ ഞാൻ ഞാനെന്തെന്ന് വെച്ചാൽ ഇവിടെ തന്നെ അതും കൂടെ പറഞ്ഞിട്ട് പോവുകയാണ് പിന്നെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മതി ഇവിടെ ഒന്ന് തന്നെ അത് പഠിക്കുന്നു അപ്പോൾ എന്താണ് അടുത്തത് എന്താണ് ടാഞ്ചൻ്റ് ആണ് ടാൻജൻറ്റ് എ എന്നുള്ളതിന് പകരം നമ്മൾ ടാൻ എ എന്ന് പറയുള്ളൂ ടാൻ എ ടാൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ടാഞ്ചൻ്റ് എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ് സൈഡ് അതായത് ബി സി ബൈ എ ബി എ എന്ന ഏംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് അപ്പോൾ ബി സി ബൈ എ ബി എന്നാണ് വരുക ഓക്കെ ബി സി ബൈ എ ബി അപ്പോൾ സൈനേ കോസ് ടേനെ എന്നിവ എന്താണെന്ന് മനസ്സിലായി ഇനി നമ്മൾ സി എന്ന ഏംഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സൈൻ പറയുന്നത് ചിരിക്കുക സൈനും കോസും ടേനും പറയുന്ന വിചാരിക്കുക അപ്പോൾ സൈൻ സി എന്ന് വരും സയൻസ് സി സയൻസ് സി എന്ന് പറഞ്ഞാൽ സി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതേതാണ് എ ബി ആണ് ഓക്കെ എ ബി ബൈ ഹൈപ്പോട്ട് ന്യൂസ് ഹൈപ്പോട്ട് ന്യൂസ് എപ്പോഴും എ സി തന്നെയാണ് പിന്നെ കോസ് സി കോസ് സി എന്ന് പറഞ്ഞാൽ സി എന്ന ആംഗിളിൻ്റെ അഡ്ജസ്റ്റ് സൈഡ് അപ്പോൾ ഏതാണ് ബി സി ആണ് ബി സി ബൈ ഹൈപ്പോട്ട് ന്യൂസ് എ സി ടാൻ സി ടാൻ സി എന്ന് പറഞ്ഞാൽ സി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് അപ്പോൾ എ ബി ബൈ ബി സി എ ബി ബൈ ബി സി ഇങ്ങനെ ഇതാണെന്തെന്ന് ബേസിക് ട്രിക്കോമാറ്റിക്ക് റേഷ്യോസ് അപ്പോൾ ഇവിടെ ചിലത് സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും ഇപ്പോൾ എ ബി ബൈ എ സി ഇവിടെ ഉണ്ട് എ ബി ബൈ എ സി ഇവിടെ എന്താണുള്ളത് ഇവിടെയുണ്ട് എ ബി ബൈ എ സി അപ്പോൾ എ ബി ബൈ എ സി എന്ന് പറയുമ്പോൾ ഇവിടെ കോസയാണ് ഇവിടെ എ ബി ബൈ എ സി എന്ന് പറഞ്ഞാലോ സൈൻ സി ആണ് അപ്പോൾ സൈൻ സിയും കോസ് എയും രണ്ടും എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അതുപോലെ സൈൻ എ എന്ന് പറഞ്ഞാൽ ബി സി ബൈ എ സി ആണ് കോസ് സി എന്ന് പറഞ്ഞാലോ ബി സി ബൈ എ സി ആണ് ഇത് രണ്ടും സെയിമാണ് രണ്ടും സെയിമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയാണ് എന്തെന്ന് സൈൻ എ എന്നതും കോസ് സി എന്നതും സെയിമാണ് ഓക്കെ അതുപോലെ സൈൻ സി എന്നതും കോസ് എ എന്നതും രണ്ടും തുല്യമാണ് ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കുക കാരണം എന്താ ഇവിടെ നയൻറ്റി ഡിഗ്രി ആംഗിളാണ് ബി അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റേ രണ്ടും അക്യൂട്ട് ആംഗിൾസാണ് അപ്പോൾ രണ്ട് അക്യൂട്ട് ആംഗിൾസിലെ ഒന്നിൻ്റെ സൈനും മറ്റതിൻ്റെ കോസും സെയിമാണ് ഒന്നിൻ്റെ കോസും മറ്റതിൻ്റെ സൈനും സെയിമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈ രണ്ട് ആംഗിൾസ് നമ്മൾ മെഷർ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ ചിരിക്കുക മെഷർ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു തേർട്ടിയും ഇത് സിക്സ്റ്റിയുമാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സൈൻ തേർട്ടി എന്നതും കോസ് സിക്സ്റ്റി എന്നതും രണ്ടും സെയിമാണ് ഈ സൈൻ തേർട്ടിയും കോസ് സിക്സ്റ്റിയും രണ്ടും സെയിമാണ് ഓക്കെ അതേപോലെ തന്നെ സൈൻ സിക്സ്റ്റിയും കോസ് തേർട്ടിയും രണ്ടും സെയിമാണ് ഓക്കെ സൈൻ എയും കോസ് സിയും സെയിമാണ് സൈൻ സിയും കോസ് എയും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് റേഷ്യോ എഴുതിയപ്പോൾ മനസ്സിലായി അപ്പോൾ ഇവിടെ നയൻറ്റി കിട്ടുന്ന രണ്ട് ആംഗിൾസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നിൻ്റെ സൈനും മറ്റതിൻ്റെ കോസും സെയിം ആയിരിക്കും സൈൻ തേർട്ടിയും കോസ് സിക്സ്റ്റിയും സെയിമാണ് ഓക്കെ സൈൻ സിക്സ്റ്റിയും കോസ് തേർട്ടിയും സെയിമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വരും ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഉണ്ട് ആ വാല്യൂസിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ബേസിക് ട്രിഗ്നോമാറ്റിക് റേഷ്യോസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി അതിൻ്റെ പേരെന്താണെന്ന് മനസ്സിലായി എങ്ങനെയാണ് ആ റേഷ്യോസ് വരുന്നതെന്ന് മനസ്സിലായി ഓക്കെ നമ്മൾ പിന്നെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ എഴുത്തിൽ വരിക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഏതൊക്കെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആങ്കിളുള്ള ട്രയാങ്കിളും അതേപോലെ തന്നെ തേർട്ടി സിക്സ്റ്റി നയൻ്റി ഡിഗ്രി ആങ്കിളിലുള്ള ട്രയാങ്കിളും അത്തരം ട്രയാങ്കിൾസ് വന്നു കഴിഞ്ഞാൽ ആ ഏംഗിൾസിൻ്റെ സൈന് കോസ് ടാൻ ഇവയുടെ മെഷേഴ്സ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ആദ്യം പഠിച്ച ഒരു ട്രയാങ്കിൾ ആണ് ഇത് ഈ ട്രയാങ്കിൾ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾ അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ സൈൻ ഫോർട്ടി ഫൈവ് കോസ് ഫോർട്ടി ഫൈവ് ടാൻ ഫോർട്ടി ഫൈവ് എന്നുള്ള വിലകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് ഓരോന്നിനും വില വാല്യൂ ഉണ്ട് ആ വാല്യൂ എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചത് എന്താണ് വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു ആണ് വൺ ഈസ് ടു വൺ ഈസ് ടു റൂട്ട് ടു അതായത് ഈ സൈഡ് വൺ ആണെങ്കിൽ ഈ സൈഡും വൺ ആണ് ഈ സൈഡിൻ്റെ ലെങ്ത് ഇത്രയാണ് റൂട്ട് ടു എന്നാണ് അപ്പോൾ സൈൻ ഫോർട്ടി ഫൈവ് എന്താണ് സൈൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ നോക്കുക സയൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ടി ഫൈവ് എന്ന ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ഓപ്പോസിറ്റ് സൈഡ് വണ്ണാണ് ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ് റൂട്ട് ടു ആണ് അപ്പോൾ സയൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ വൺ ബൈ റൂട്ട് ടു ആണ് എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി എന്താണ് കോസ് ഫോർട്ടി ഫൈവ് കോസ് ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഏംഗിളിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് അഡ്ജസ്റ്റൻ സൈഡ് എത്രയാണ് വൺ ആണ് ബൈ ഹൈപ്പോട്സ് റൂട്ട് ടു അപ്പോൾ വൺ ബൈ റൂട്ട് ടു അപ്പോൾ അവിടെയും യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ സൈൻ ഫോർട്ടി ഫൈവും കോസ് ഫോർട്ടി ഫൈവും രണ്ടും എന്താണ് സെയിം ആണ് അങ്ങനെ സെയിം ആവാൻ കാരണം എന്താ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് കൂട്ടി അത്ര കിട്ടുക നയൻറ്റിയാണ് കിട്ടുക നേരത്തെ നമ്മളിവിടെ പഠിച്ചു സൈൻ തേർട്ടിയും കോസ് സിക്സ്റ്റിയും സെയിമാണ് സൈൻ സിക്സ്റ്റിയും കോസ് തേർട്ടിയും ആണ് കാരണം എന്താ തേർട്ടിയും സിക്സ്റ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നയൻറ്റി കിട്ടുന്നു അപ്പോൾ ഇവിടെ രണ്ടും ഫോർട്ടി ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് നയൻറ്റി അപ്പോൾ സൈൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ കോസ് ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ രണ്ടും തന്നെ രണ്ടും എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് ദർ ഈസ് നോ ചേഞ്ച് ഇനി എന്താണ് ടാൻ ഫോർട്ടി ഫൈവ് നോക്കുക ടാൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വണ് ഇതിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് വണ് അപ്പോൾ വൺ ബൈ വൺ എന്ന് വരും അപ്പോൾ വൺ ബൈ വൺ ഈസ് ഈക്വൽ ടു വൺ അപ്പോൾ ടാൻ ഫോർട്ടി ഫൈവിൻ്റെ വാല്യൂ എത്രയാണ് ആണ് ഇനി നമ്മൾ രണ്ടാമത് പഠിച്ച ആംഗിൾ ഓക്കെ ഇതിൽ നമ്മൾ ഈ ആംഗിൾ മെൻഷൻ ചെയ്യുന്നു ഫോർട്ടി ഫൈവ് എന്നുള്ള ആംഗിൾ ഇവിടെ എടുത്താലും കുഴപ്പമില്ല രണ്ടും സെയിം തന്നെയാണ് ഓക്കെ രണ്ടും ഫോർട്ടി ഫൈവ് എന്നാണ് ഇനി നമ്മൾ പഠിച്ച രണ്ടാമത്തെ ട്രയങ്കിൾ അതായത് തേർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആങ്കിൾ ആംഗിളുള്ള ട്രയാങ്ക് ആ ട്രയാങ്കിൾ ഇതാണ് ആ ട്രയാങ്കിളിൽ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൺ ഈസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു ആണ് അപ്പോൾ തേർട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് വണ്ണ് സിക്സ്റ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് റൂട്ട് ത്രീ നയൻറ്റിക്ക് ഓപ്പോസിറ്റായിട്ടുള്ളത് ടു അപ്പോൾ വൺ ഈസ് ടു റൂട്ട് ത്രീ ഇസ് ടു ടു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് സൈനും കോസും തേനും നോക്കാം സൈൻ തേർട്ടി സൈൻ തേർട്ടി സിക്കോട് തേർട്ടി എന്ന ആങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിയോസ് അപ്പോൾ വൺ ബൈ ടു ഓക്കെ ടാൻ ടാൻ തേർട്ടി സോറി കോസ് തേർട്ടി കോസ് തേർട്ടി കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ തേർട്ടി എന്ന മെഷറുള്ള ആങ്കിളിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് റൂട്ട് ത്രീ ബൈ ഹൈപ്പോട്ടിനസ് ടു അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു റൂട്ട് ത്രീ ബൈ ടു നെക്സ്റ്റ് എന്താണ് ടാൻ തേർട്ടി ടെൻ തേർട്ടി എന്ന് പറഞ്ഞാൽ തേർട്ടിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വണ്ണ് അഡ്ജസ്റ്റ് സൈഡ് റൂട്ട് ത്രീ അപ്പോൾ വൺ ബൈ റൂട്ട് ത്രീ വൺ ബൈ റൂട്ട് ത്രീ ഇനി ഈ സിക്സ്റ്റി എന്നുള്ള ഏംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പരിക്കുക സിക്സ്റ്റി എന്ന ആംഗിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സൈൻ സിക്സ്റ്റി കോസ് സിക്സ്റ്റി ടാൻ സിക്സ്റ്റി നോക്കുക അപ്പോൾ സയൻസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എന്ന ഏംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൂട്ട് ത്രീ ഹൈപ്പോട് ന്യൂസ് ടു അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു റൂട്ട് ത്രീ ബൈ ടു നെക്സ്റ്റ് കോസ് സിക്സ്റ്റി കോസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി എന്ന ഏംഗിളിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് വൺ ബൈ ഹൈപ്പോട്ട് ന്യൂസ് ടു അപ്പോൾ വൺ ബൈ ടു വൺ ബൈ ടു ടാൻ സിക്സ്റ്റി സിക്സ്റ്റി എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് അപ്പോൾ റൂട്ട് ത്രീ ബൈ വൺ റൂട്ട് ത്രീ ബൈ വൺ റൂട്ട് ത്രീ ബൈ വൺ എന്നുള്ളതിനെ നമുക്ക് റൂട്ട് ത്രീ എന്ന് എഴുതാം കാരണം കൊണ്ട് ഏതിനെ ഡിവൈഡ് ചെയ്താലും എന്ത് കിട്ടും റൂട്ട് ത്രീ കിട്ടും അപ്പോൾ ആംഗിൾസ് തേർട്ടി തേർട്ടി ഡിഗ്രി ആംഗിൾസ് വന്നാൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾസ് വന്നാൽ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾസ് വന്നാൽ ഈ സൈൻ കോസ് ടാൻ എന്നിവയുടെ ഒക്കെ വാല്യൂ എന്താണ് എന്ന് നമുക്ക് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ വണ്ണിനെ റൂട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ കിട്ടും ഓക്കെ അപ്പോൾ ഏതൊരു റൈറ്റ് ട്രാങ്കിൾ വരച്ചാലും ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി മെഷറുള്ള വിവിധ വലിപ്പത്തിലുള്ള റൈറ്റ് ട്രാങ്കിൾ വരയ്ക്കാം ഇതിനേക്കാൾ ചെറുത് വരയ്ക്കുക ഇതിനേക്കാൾ വലുത് വരയ്ക്കുക അങ്ങനെയൊക്കെ വരയ്ക്കുക അങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാലും ഈ ഫോർട്ടി ഫൈവ് ഡിഗ്രിക്ക് എതിരെയുള്ള സൈഡിൻ്റെ മെഷർ അളന്ന് നോക്കുക മെഷർ അളന്ന് നോക്കുക എന്നിട്ട് ഈ ഹൈപ്പോട്ട് ന്യൂസിൻ്റെ മെഷറും അളന്ന് നോക്കുക എന്നിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മെഷറിനെ ഹൈപ്പോട്ട് ന്യൂസിൻ്റെ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡെസിമൽ ഒരു ഡെസിമൽ നമ്പർ നമ്പറുണ്ടാവും ആ ഡെസിമൽ നമ്പർ എല്ലാ ഇപ്പോഴും സെയിം ആയിരിക്കും ഇത്ര വലുപ്പത്തിലുള്ള ട്രയാങ്കിൾ ആണെങ്കിൽ അതിൽ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി ആണെങ്കിൽ ഫോർട്ടി ഫൈവിനെതിരെയുള്ള സൈഡ് മെഷർ ചെയ്യുക അതിൻ്റെ ലെങ്ത്തിനെ ഹൈപ്പോർട്ട് ന്യൂസിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡെസിമൽ നമ്പർ ഓൾവേസ് എന്തായിരിക്കും സെയിം ആയിരിക്കും ആ ഡെസിമൽ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി വണ്ണിനെ റൂട്ട് ടുവിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇത് മാത്തമാറ്റീഷ്യൻസ് കണ്ടെത്തിയതാണ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ കോസ് ഫോർട്ടി ഫൈവിൻ്റെ കേസിലും ഈ ഫോർട്ടി ഫൈവിന് അഡ്ജസ്റ്റ് സൈഡ് സെയിം ആണല്ലോ ഇത് തന്നെയാണല്ലോ അപ്പോൾ ഇതിനെ റൂട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത് തന്നെ കിട്ടുക ടെൻ ഫോർട്ടി ഫൈവ് ഏത് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാലും ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ് അപ്പോൾ ഇതിൻ്റെ മെഷറിന് ഇതിനെ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ വൺ ആണ് വൺ ആണ് ഇവിടെ ടു ആയി ഇവിടെ ടു ആയി അപ്പോൾ ടു ബൈ ടു വൺ നല്ല കിട്ടുക ഇവിടെ ടെൻ ഇവിടെ ടെൻ അപ്പോൾ ടെൻ ബൈ ടെൻ ഫിസ് ഈക്വൽ ടു വൺ അപ്പോൾ എല്ലായിപ്പും എന്താണ് വൺ ആണ് കിട്ടുക അതേപോലെ തന്നെ സൈൻ തേർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തേർട്ടി ഡിഗ്രി ഉള്ള സിക്സ്റ്റി ഡിഗ്രിയില്ല നയൻറ്റി ഡിഗ്രിയിലുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ഇതിനേക്കാൾ വലിയ ട്രയാങ്കിൾസ് വരയ്ക്കുക ഇതിനേക്കാൾ ചെറിയ ട്രയാങ്കിൾസ് വരയ്ക്കുക അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വരയ്ക്കാം ഏത് ട്രയാങ്കിൾ വരച്ചാലും അതിലെല്ലാം ആംഗിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആയതുകൊണ്ട് തേർട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ മെഷറിനെ എന്ത് ചെയ്യാം ഹൈപോട്ട് ന്യൂസിൻ്റെ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് യു വിൽ ഗെറ്റ് വാട്ട് പോയിൻ്റ് ഫൈവ് വൺ ബൈ ടു എന്ന് പറഞ്ഞത്രയാണ് വൺ പോയിൻ്റ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് ആണ് അത് ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും എപ്പോഴും ഹൈപ്രോട്ട്യൂസ് വരിക ഇതേ ആംഗിൾസ് വരുന്ന ധാരാളം ട്രാങ്കിൾസ് നിങ്ങൾക്ക് വരച്ചു നോക്കാം എന്ത് ചെയ്താൽ മതി വെറുതെ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് ഈ ആൻഡിൽ തേർട്ടി ഡിഗ്രി മെഷർ ഉണ്ടാക്കുക അപ്പോൾ ഒരു ലൈനിങ്ങനെ പോവും ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി മെഷർ ഉണ്ടാക്കുക അപ്പോൾ ആ ഈ രണ്ട് ലൈൻ കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ ആയിരിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ള ട്രയങ്കിൾസ് വരയ്ക്കുക വിത്ത് മെഷർ തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്നിട്ട് ഡിവൈഡർ ഓക്കെ കോമ്പസിലെ ഡിവൈഡർ എടുത്തിട്ട് ഈ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ മെഷർ ചെയ്ത് നോക്കുക എന്നിട്ട് അതിവിടേക്ക് വെച്ച് നോക്കിയാൽ ഇതിനെ മിഡ് പോയിന്റിൽ എത്തും പിന്നെ അവിടുന്ന് ഒന്നും കൂടി മെഷർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മെഷർ എത്തണുണ്ടോ അതിൻ്റെ ടു ടൈംസ് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും എല്ലാ ട്രയങ്കിളിലും എങ്ങനെയുള്ള ട്രയങ്കിളിൽ തേർട്ടി സിക്സ്റ്റി നയൻറ്റി നയൻറ്റി ഡിഗ്രി ആംഗിൾസ് ഉള്ള ട്രയങ്കിളിൽ ഓക്കെ അപ്പോൾ ഈ സൈഡും ഈ സൈഡും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും ഹാഫായിരിക്കും അതേപോലെ ഈ ആ വ്യത്യസ്തമായ ട്രയങ്കിളെല്ലാം എന്ത് ചെയ്യുക അഡ്ജസ്റ്റിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാം അതിനെ ഹൈപ്പോട്ട് ന്യൂസിനെ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും ആ വാല്യൂ എന്തിനു തുല്യമാണ് റൂട്ട് ത്രീ ബൈ ടു റൂട്ട് ത്രീൻ്റെ വാല്യൂവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് തുല്യമായിരിക്കും അതേപോലെ തന്നെ ഇവിടെ വൺ ബൈ റൂട്ട് ത്രീ റൂട്ട് ത്രീൻ്റെ വാല്യൂ നമുക്കറിയാം വൺ പോയിൻറ്റ് സെവൻ ത്രീ അപ്പോൾ വണ്ണിനെ വൺ പോയിൻ്റ് സെവൻ ത്രീ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് ഡെസിമൽ നമ്പറാണോ കിട്ടുക അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും ആ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എപ്പോഴും കിട്ടുക ഇതേ മെഷറുള്ള എല്ലാ ട്രയാങ്കിളിലും എന്ത് ചെയ്താൽ ഈ ടെൻ തേർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ഓപ്പോസിറ്റ് സൈഡിനെ എന്ത് ചെയ്യുക അതിൻ്റെ മെഷർ എത്രയോ ആയിക്കോട്ടെ ആ മെഷറിനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സൈഡിൻ്റെ മെഷർ എത്രയാണോ ആ മെഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റ് ഡെസിമൽ നമ്പർ ഉണ്ട് ആ ഡെസിമൽ നമ്പർ എന്തിനു തുല്യായിരിക്കും ഈ വണ്ണിനെ റൂട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് തുല്യമായിരിക്കും അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂ എന്തായി മാറുന്നത് വൺ ബൈ റൂട്ട് ത്രീ അതേപോലെ തന്നെയാണ് ഇവിടെ സയൻസ് സിക്സ്റ്റിയും കോസ് സിക്സ്റ്റിയും ടാൻ സിക്സ്റ്റിയും ഒക്കെ വരുന്നത് സയൻസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്രോട്ടിൻസ് റൂട്ട് ത്രീയെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് ഡെസിമൽ നമ്പറാണോ കിട്ടുക അപ്രോക്സിമേറ്റ് വാല്യൂ ആണോ കിട്ടുക അതാണ് സിക്സ്റ്റിക്ക് ആയിട്ടുള്ള സൈഡിൻ്റെ മെഷർ എത്രയായാലും അതിനെ ആ ട്രയാങ്കിളിനായിപ്പോൾ ന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും അതേപോലെ ഇവിടെ കോസ് സിക്സ്റ്റി ടാൻ സിക്സ്റ്റി ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണോ അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ അതിനെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ബേസിക് ആയിട്ടുള്ള മൂന്ന് ട്രിഗ്നോമറ്ററിക് റേഷ്യോസ് ഞാൻ പറഞ്ഞു സൈന് കോസ് ടാന് എന്താണ് സൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി പറഞ്ഞു തന്നു പിന്നെ ഈ രണ്ട് വ്യത്യസ്തമായ ട്രയാങ്കിൾസിൻ്റെ കേസിൽ ഓരോന്നിൻ്റെയും വാല്യൂ എന്താണെന്ന് പറഞ്ഞു ഈ വാല്യൂ ഒക്കെ നിങ്ങൾ ശരിക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട വാല്യൂസ് ആണ് അത് ബൈഹാർട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ടാബിൾ ഒരു ടാബിൾ ഞാൻ ഉണ്ടാക്കിത്തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് ട്രയാങ്കിളും ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്നുള്ള ആംഗിൾസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എപ്പോഴും തേർട്ടിയും സിക്സ്റ്റിയും തന്നെ ആവണമെന്നില്ല അക്യൂട്ട് ആംഗിൾസ് അതുപോലെ ഫോർട്ടി ഫൈവും ഫോർട്ടി ഫൈവ് തന്നെ വരണമെന്നില്ല അതല്ലാതെ ടെൻ ഡിഗ്രി വരാം ടെൻ ഡിഗ്രി എയ്റ്റി ഡിഗ്രി വരാം ഫൈവ് ഡിഗ്രി സെവൻറ്റി ഫൈവ് ഡിഗ്രി വരാം ഓക്കെ ട്വൻറ്റി ഡിഗ്രി എന്താണ് സെവൻറ്റി ഡിഗ്രി വരാം അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് വരാം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഏംഗിൾസിൻ്റെയൊക്കെ സൈന് കോസ് ടാന് എന്നിവയൊക്കെ വാല്യൂ എന്തായിരിക്കും എന്നുകൂടി നമുക്ക് പഠിക്കാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ Thank you for listening in the class and see you next day.